ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഫ്ലഫിയുമായിട്ടുള്ള കോഫി വിത്ത് ഡേറ്റ്സ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അളവുകളെല്ലാം എടുക്കുന്നത് ഇതുപോലൊരു ഗ്ലാസ്സിനാണ്. ഈ ഗ്ലാസ്സിനാണ് മൈദയും പഞ്ചസാരയും എല്ലാം അളക്കുന്നത്. ടേബിൾ സ്പൂണായിട്ട് ഇതുപോലൊരു സ്പൂണും ടീസ്പൂണിന് വേണ്ടി ഇതുപോലൊരു ചെറിയ സ്പൂണുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ് നിറച്ചും ഞാൻ മൈദ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ബ്രൂ ഇൻസ്റ്റൻറ്റിൻ്റെ 5 രൂപ പാക്കറ്റിൻ്റെ കോഫി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നു. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിറച്ചും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ കോരി മാറ്റിയത്. ഇതിനെ നമുക്ക് ഒരരിപ്പയിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം. 3 തവണയാണ് ഞാനിവിടെ അരിക്കുന്നത്. ഇപ്പോൾ 3 തവണയും അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മറ്റൊരു ബൗളെടുക്കാം. ഈ ബൗൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 മുട്ടയും പൊട്ടിച്ചൊഴിക്കുക. ഇതിന് ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്യാവുന്നതാണ്. മിക്സിയിൽ ചെയ്താൽ മതി. ഏകദേശം ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടി. നല്ല വൈറ്റ് ഫ്ലഫി ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് മിക്സാവാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതും കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് 1/4 ഗ്ലാസ് പച്ചവെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. ഇത് 1/25 ഓളം ഈത്തപ്പഴമാണ് ഞാൻ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടായി വരുമ്പോൾ 5 മിനിറ്റോളം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ട് 35 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യണം. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയിട്ടുണ്ട്. ഈത്തപ്പഴത്തെ ടീയും കോഫിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇതുപോലെ കുക്കായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 35 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി നോക്കാം. ഇത് വളരെ ടേസ്റ്റിയും നല്ല ഫ്ലഫിയുമായിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോഫിയുടെ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റും ഈ കേക്കിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം.
അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.